വീട്ടമ്മയെയും മരുമകളെയും ഹോം നഴ്സിനെയും ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം വീട്ടുജോലിക്കാരിയും സംഘവും ചേർന്ന് വീട് കൊള്ളയടിച്ചു. സംഘത്തിൽ നേപ്പാൾ സ്വദേശിനിയടക്കം 5 പേർ രക്ഷാശ്രമത്തിനിടയിൽ വീടിന്റെ മുള്ളുവേലിയിൽ കുടുങ്ങി വീണുപോയ 2 പേർ പിടിയിലായി. തിരുവനന്തപുരം വർക്കലയിലാണ് സംഭവം. ഹരിഹരപുരം LP സ്കൂളിന് സമീപത്തെ വീട്ടിൽ 15 ദിവസം മുൻപ് ജോലിക്കായി എത്തിയ നേപ്പാൾ സ്വദേശിനിയുടെ നേതൃത്വത്തിലാണ് മോഷണം നടന്നത്. 74-കാരിയായ ശ്രീദേവി അമ്മയും മരുമകൾ ദീപയും ഹോം നഴ്സായ സിന്ധുവുമായിരുന്നു വീട്ടിൽ താമസം. ഇവർക്ക് 3 പേർക്കും ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകിയാണ് ബോധം കെടുത്തിയത്. തുടർന്ന് സ്വർണവും പണവും അപഹരിക്കുകയായിരുന്നു. വീട്ടുടമയായ ശ്രീദേവി അമ്മയുടെ മകൻ ഭാര്യ ദീപയെ നിരന്തരം ഫോണിൽ വിളിച്ചിട്ടും മറുപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് അയൽ വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞു. അടുത്ത വീട്ടിൽ താമസിക്കുന്ന ബന്ധു എത്തിയപ്പോൾ വീട്ടിൽ നിന്ന് 4 പേർ ഇറങ്ങിയോടി. ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടി വീട് തുറന്നു നോക്കിയപ്പോഴാണ് 3 പേരും ബോധരഹിതരായി കിടക്കുന്നത് കണ്ടത്. പിന്നാലെ നടത്തിയ പരിശോധനയിൽ വീടിനോട് ചേർന്നുള്ള കമ്പിവേലിയിൽ കുരുങ്ങി ഒരു കള്ളൻ വീണുകിടപ്പുണ്ടായിരുന്നു. ഇയാളിൽ നിന്ന് ബാഗിൽ സ്വർണം കണ്ടെടുത്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒളിച്ചിരുന്ന മറ്റൊരു കള്ളനെ കൂടി പിടികൂടിയത്. വീട്ടുജോലിക്ക് നിന്ന യുവതിയടക്കം 3 പേർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ് കൊച്ചി. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും, ബിസിനസ് മീറ്റിംഗ്സ്, ഫാമിലി ഗാദറിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോളേജ് ട്രിപ്സ്, അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ. ലൈവ് DJ, ലൈവ് മ്യൂസിക് പെർഫോമൻസ്, മാജിക് ഷോ, മെന്റലിസം പ്രോഗ്രാംസ്. മിനാർ ക്രൂയിസ് കൊച്ചിൻ. ഫോൺ 8089021666, 7034191993.